കേറോം പാണ്ടിക്കാടില്ല, സെൽവ കേറോമിലെ വെള്ളത്തിന്റെ ചെറിയൊരു കുടിവെള്ളത്തിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇതാ 5000 ലിറ്ററിലെ ടാങ്കാണ് ഇത് രണ്ടും. അതിലേക്ക് നമ്മുടെ ഈ റൂഫ് ഞാൻ കാണിച്ചങ്ങനെ റൂഫ് ഈ റൂഫ് വാട്ടറിന്റെ മൊത്തം എടുത്തിട്ട് അവിടെ നമ്മുടെ കിറ്റ് വെച്ച് ആ കിറ്റിലേക്ക് കിണർ റീചാർജിങ് എന്ന സംവിധാനം ചെയ്തിട്ട് അതിലേക്ക് ഫിൽറ്റർ ചെയ്തിട്ട് 10 ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് ഈ ടാങ്കിലേക്ക് സ്വരൂപിക്കുന്നു. ഇതിൽ നിന്നും പിന്നെ മോട്ടർ ഇട്ടിട്ടാണ് അടിച്ചത്. ജസ്റ്റ് ഇതെന്റെ പ്രിയ സുഹൃത്തുക്കൾ ചാരിറ്റി ഗ്രൂപ്പിലെ എന്റെ പ്രിയ സുഹൃത്തുക്കൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഇതേപോലെ ചെയ്യണമെങ്കിൽ ബന്ധപ്പെടാനും കൂടി വേണ്ടിയിട്ടാണ്, ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് പോസ്റ്റ് ചെയ്തത്. ഇനി നമ്മളെ സെൽവ കെയർ ഹോമിന്റെ മാനേജർ നമ്മളെ ജമാൽ എന്റെ സുഹൃത്ത് രണ്ടു വാക്കി നമ്മളെ ചാരിറ്റി ഗ്രൂപ്പിനോട് സംസാരിക്കും. നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ബോധവൽക്കരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ദിവസത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. കാരണം നമ്മുടെ നാട്ടിൽ മഴവെള്ളം ധാരാളം മഴ കിട്ടുന്നുണ്ട്. മഴ കൊണ്ട് നമ്മൾ വെള്ളപ്പൊക്കത്തിൽ അനുഭവപ്പെടുന്നത്. പക്ഷേ ഈ വരുന്ന മഴവെള്ളത്തെ നമ്മൾ സംഭരിക്കുന്ന ഒരു സംവിധാനം ജനങ്ങളിലേക്ക് അതിൻ്റെ ശരിയായ രീതിയിൽ എത്തിയിട്ടില്ല. ഒരു വീടിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ റൂഫിലെ വെള്ളമാണ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 10,000 ലിറ്ററിൻ്റെ രണ്ട് ടാങ്ക് കൂടെ വെച്ചിട്ടുള്ളത്. അതായത് മഴ പെയ്യുന്ന വെള്ളം നമുക്ക് വേറെ താഴെ കിണറ്റില വെള്ളമില്ലാത്ത കാലത്തും അല്ലെങ്കിലും ഈ വെള്ളം മഴവെള്ളം സംഭരിച്ച് നമ്മുടെ ടാങ്കിലേക്ക് ഫിൽറ്റർ ചെയ്ത് ഇറക്കുകയും ആ വെള്ളം നമുക്ക് നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ വളരെയധികം എനർജി ലാഭം, വെള്ളമില്ലാതെ നമ്മളത് കഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്ക് പരിഹാരം, ഇതൊക്കെ തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എല്ലാവരും ഈ റീചാർജിങ് വെള്ള ജല മഴവെള്ള സംഭരണത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് സർക്കാരുകളൊക്കെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അത് വേണ്ടത്ര ജനങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടില്ല. എല്ലാവരും ഇത്തരം കാര്യങ്ങളിലേക്ക് ബോധവൽക്കരിക്കപ്പെടണം. ഇത് എല്ലാവരും വീടുകളിലും സ്ഥാപനങ്ങളിലും ചെയ്യണം എന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ കിണർ റീചാർജിൻ്റെ കിറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒരു ക്യാഷ് പോലും എൻ്റെ പ്രതിഫലം ഞാൻ മേടിച്ചിട്ടില്ല. ഇതിൻ്റെ കിറ്റും ഇതൊക്കെ നമ്മൾ വകയായിട്ടാണ് ഇതിന് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അത് പ്രത്യേകം അറിയിക്കുകയാണ്. കാരണം ഇത് എത്ര ആളുകളുടെ കൂടെ താമസിക്കുന്നു? 50 പേര് താമസിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ചെറിയൊരു കയറ്റാണ്, അതാണ് നമ്മൾ ചെയ്തത്. നമുക്ക് കഴിയുന്ന സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്ന ചെറിയൊരു ഇത് രണ്ട് കിറ്റ് ഞാനെൻ്റെ വകയായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്, കിണർ റീചാർജിൻ്റെ കിറ്റ്. അവർ പറഞ്ഞു വെള്ളം ഇവിടെ പരിഹരിക്കപ്പെടണം, വെള്ളത്തിൻ്റെ കുടിവെള്ളത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ ബന്ധപ്പെട്ടുള്ളത്. നമ്മളെ ബന്ധപ്പെട്ടതിനും നമ്മളത് മൊത്തം ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കൊടുന്നിട്ടതാ ഇവിടെ ജോയിൻ്റ് അടിച്ചിരിക്കുകയാണ്. ഇതാണ് ഇവിടെ ഇതിൽ നിന്നും റീചാർജ് കിറ്റിലേക്ക് പോകും. ഇവിടെ 10 ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് അതങ്ങനെ 5000 രണ്ട് ടാങ്കിലേക്ക്, രണ്ട് ടാങ്ക് 5000 അടിയിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതും കൂടി എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ അറിയിക്കുന്നു. ടാങ്ക് ഇതാ ഈ സ്ഥാപനം രൂപീതമായിട്ട് ഇവിടുത്തെ ഒരു മനുഷ്യസ്നേഹി നൽകിയ, കുഴിക്കാടിൽ ബൊമ്മഹാജി എന്ന ഒരു മനുഷ്യസ്നേഹി നൽകിയ 1 ഏക്കർ സ്ഥലത്ത് സെൽവ വെൽഫെയർ ട്രസ്റ്റ് സ്ഥാപിച്ചതാണ് ഈ സ്ഥാപനം. അപ്പോൾ ആർക്കെങ്ങനെ ഇവിടെ ആരും സംരക്ഷിക്കാനില്ലാത്ത, മക്കൾ ഉപേക്ഷിച്ചവരല്ല മറിച്ച് സംരക്ഷിക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളെ തിരഞ്ഞെടുത്ത് അവർ പ്രത്യേകം പോയി അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. അവർക്ക് ആവശ്യമായ മരുന്ന്, ചികിത്സ, ഭക്ഷണം എല്ലാം കൃത്യമായി നൽകിക്കൊടുക്കും. പാണ്ടിക്കാട് സെൽവ അന്തേവാസി കേന്ദ്രമാണ്. അന്തേവാസികളുടെ നമ്മുടെ വെള്ളം ഫസ്റ്റ് ചെറിയ മഴയാണ്, വെള്ളം ഈ 3 ഇഞ്ചിൻ്റെ പൈപ്പിലാണ് വരുന്നത്. അപ്പോൾ വെള്ളം ഈ റീചാർജ് ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ തന്നെ ഒരു സെക്ഷൻ പൂർത്തിയായി വെള്ളം ചാടാൻ പറ്റും. ഇവർക്ക് വെള്ളത്തിൻ്റെ ഒരു കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതെല്ലാം കിണർ റീചാർജ്, ഒരുള്ളൊരു കിണറും റീചാർജ് ചെയ്യുക, പിന്നെ 10,000 ലിറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ റീചാർജ് ചെയ്യുക, പിന്നെ പോരാത്തിന് പുതുതായിട്ട് ആരും സംരക്ഷിക്കാനില്ലാത്ത ആളുകളെയാണ് നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്. മക്കളുണ്ടെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് നടത്തിയിട്ട് അവരെ ശരിയായി കൊണ്ടുപോകും. ഇനി അതിനും വഴങ്ങുന്നില്ലെങ്കിൽ സർക്കാർ തല കൗൺസിലിങ്ങിന് വിധേയരാക്കും. ഒരാളും സംരക്ഷിക്കാനില്ലാത്ത ആളുകളെ നമ്മളിവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുക, അവർക്ക് നമ്മളേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥാപനം ആയതുകൊണ്ട് നമ്മുടെ സുഹൃത്തായ ദോസ്ത് അത് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരാണ്. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതുകൊണ്ട് തന്നെ സംതൃപ്തിയുണ്ട്. കാരണം അത് മാത്രമല്ല